ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷിബിലാസ് കിച്ചൺ. ഇന്ന് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് ഒരു അടിപൊളി റെസിപ്പിയുമായിട്ടാണ്. നമ്മുടെ ചിക്കൻ റോസ്റ്റ്, അത് സാധാരണ ചിക്കൻ റോസ്റ്റ് അല്ല, ഒരു വെറൈറ്റി ചിക്കൻ റോസ്റ്റാണ്. അപ്പം നിങ്ങൾ ഈ രീതിയിൽ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒരു വട്ടമെങ്കിലും ഈ രീതിയിൽ ഉണ്ടാക്കി നോക്കണം. നമുക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ റോസ്റ്റാണിത്, ചിക്കൻ ഗീ റോസ്റ്റാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. നന്നായിട്ട് കഴുകിയിട്ട് ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മസാല ചേരുവകൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് വെളുത്തുള്ളി, ഇഞ്ചി പേസ്റ്റാണ്. അപ്പോൾ ഒരു ടീസ്പൂൺ അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ട ലെമൺ ജ്യൂസ്, അപ്പോൾ അരമുറി ചെറുനാരങ്ങളെ ജ്യൂസും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് തൈരാണ്. അപ്പോൾ അധികം പുളിപ്പില്ലാത്ത തൈര് ചേർത്ത് കൊടുക്കണം, കട്ടത്തൈര്. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ ഒന്നുകൂടി ബെറ്റർ, നന്നായിരിക്കും. അല്ലെങ്കിൽ പുറത്ത് വെച്ചാലും മതി. അപ്പോൾ അരമണിക്കൂർ നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ട മസാലകൾ, മല്ലിയാണ് വേണ്ടത്. അപ്പോൾ 1.5 ടീസ്പൂൺ മല്ലി, പച്ചമല്ലി എടുത്തിട്ടുണ്ട്. അതുപോലെ പെരിഞ്ജീരകം, വലിയ ജീരകം, പിന്നെ കറാമ്പൂ, ഏലക്കായ, ഒരു 5 കറാമ്പൂവ്, ഏലക്കായ ഒരു 3 കറാമ്പൂവ് എടുത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പില, നല്ല ജീരകം, പിന്നെ ഉലുവ, പിന്നെ കുരുമുളക്. അപ്പോൾ നമുക്ക് എത്ര ചിക്കൻ എടുക്കണം വെച്ചാൽ അതിനനുസരിച്ച് കൂട്ടും കുറക്കുമൊക്കെ ചെയ്യാട്ടോ. പിന്നെ വേണ്ടത് ഉണക്കമുളകാണ്. അപ്പോൾ കാശ്മീരി മുളക് തന്നെ ഞാൻ എടുത്തിട്ടുള്ളത്. കാശ്മീരിയും നാടൻ മുളകും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഞാനൊരു 10-12 എണ്ണം എടുത്തിട്ടുണ്ട്. എരിവൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് എടുക്കാം. ഇനി നമുക്ക് ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് വറുത്തെടുക്കണം. അതിനായിട്ട് ഞാൻ ഗ്യാസ് കത്തിച്ചിട്ട് ഒരു ഫ്രൈ പാനിൽ വെച്ചിട്ട് ഇതെല്ലാം ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ ചിക്കൻ ഉണ്ടാക്കാത്തവർ ഇങ്ങനെ രീതിയിലൊന്ന് ചിക്കൻ ഉണ്ടാക്കി നോക്കണം. വളരെ ടേസ്റ്റിയായ ചിക്കനാണ്, ചിക്കൻ റോസ്റ്റാണ്. പിന്നെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കുകയും ചെയ്യാം. ഇനി ഇതിലേക്ക് വേറെ മസാലകളൊന്നും നമ്മൾ ചേർത്ത് കൊടുക്കുന്നില്ല, പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാം വറുത്ത് എടുത്തിട്ടുണ്ട്. ഇനി ചൂടാറിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം. ഇനി ഇതിലേക്ക് വേണ്ടത് പുളിയാണ്. അപ്പോൾ ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി ഞാൻ എടുത്തിട്ടുണ്ട്. കൂടുതലാവരുതിട്ടോ, കൂടുതലായി കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ്റെ ടേസ്റ്റുകൾ മാറിപ്പോവും. അപ്പോൾ ആവശ്യത്തിന് ഒരു ചെറുനാരങ്ങ വലുപ്പത്തിൽ ഞാൻ, അല്ലെങ്കിൽ നെല്ലിക്ക വലുപ്പത്തിൽ ചെറുതായിട്ടുള്ള ഒരു പുളിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് വെള്ളം ആവശ്യത്തിന് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാൻ നോക്കണം. നന്നായിട്ട് ഇവിടെ അരച്ച് എടുത്തിട്ടുണ്ട് ഞാനിവിടെ. ഇനി വേണ്ടത് നമുക്ക് ഒരു കടായി ഗ്യാസിൽ വെച്ച് നന്നായി ചൂടാതിന് ശേഷം നമുക്കിതിലേക്ക് ഒഴിച്ചെടുക്കേണ്ടത് നെയ്യാണ്. നെയ്യിലാണ് ഇത് നമ്മൾ കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഓയിലും വെളിച്ചെണ്ണൊന്നും ഒഴിച്ചെടുക്കരുത്, നെയ്യ് തന്നെ വേണം. അപ്പോൾ 2-3 ടീസ്പൂൺ നെയ്യ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് വെളുത്തുള്ളി പേസ്റ്റാണ്, വെളുത്തുള്ളി ചതച്ച് വെച്ചത്. അപ്പോൾ അത് 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് കറിവേപ്പിലയാണ്. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ടൊന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് വറുത്തെടുക്കണം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു വലിയുള്ളി, ഞാൻ ചെറുതായിട്ട് കൊത്തി അരിഞ്ഞിട്ടുള്ളതാണിത്. ചെറുതായിട്ട് കൊത്തി അരിഞ്ഞ വലിയുള്ളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കണം. പിന്നെ ആവശ്യത്തിന് 1 ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുക്കാം. ഉപ്പ് നമ്മൾ ചിക്കനിൽ ആദ്യം തന്നെ മസാല പരറ്റുമ്പോൾ കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് വേണം ഉപ്പ് ചേർത്ത് കൊടുക്കാൻ. കുറച്ച് ഉപ്പ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളുടെ ചിക്കൻ റെസ്റ്റ് ചെയ്യാൻ വെച്ച ചിക്കൻ എടുത്തിട്ട് ഈ മസാലയ്ക്ക് ഇട്ട് കൊടുക്കണം. ഉള്ളി വഴറ്റി വന്നതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ അരച്ച് വെച്ച കൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ വേറെ മസാല ഒന്നും ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നില്ല, ഈ ചേരുവ മാത്രം തന്നെ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇനി മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് മസാല ചേരുന്ന വിധത്തിലൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി നമുക്കിതൊരു 5 മിനിറ്റ് നേരം ഒന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. ഈ ചിക്കനൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. 5 മിനിറ്റ് നേരം മാത്രം ഒന്ന് അടച്ച് വെച്ച് വേവിക്കുക. അപ്പോൾ
അപ്പോൾ ഞാൻ ഒരു അടപ്പ് വെച്ചിട്ട് 5 മിനിറ്റ് തടച്ച് വെച്ച് വേവിക്കുന്നുണ്ട്. 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മൾ ചിക്കനിൽ കുറച്ച് വെള്ളമൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അത് ചിക്കനിൽ പിന്നെ വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല, നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ വെള്ളം അതിൽ വരും. അപ്പോൾ അത് കാരണം ഇനി വെള്ളം ചേർത്ത് കൊടുക്കണ്ട. അപ്പോൾ ഇത് 5 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ തുറന്ന് നോക്കുമ്പോൾ കുറച്ച് വെള്ളം വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് തുറന്ന് വെച്ചിട്ട് ഒന്ന് വെള്ളം ഗ്രേവി ഒന്ന് മറ്റൊന്ന് വരെ തുറന്ന് വെച്ച് വേവിച്ചെടുക്കണം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 3-4 സാധനം കൂടി ചേർത്ത് കൊടുക്കാമെന്നുണ്ട്. ലാസ്റ്റ് ആയിട്ട് ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് കറിവേപ്പില. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു 1 ടീസ്പൂൺ ശർക്കരയാണ്. ശർക്കര ഒന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തതാണിത്. ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ നമ്മുടെ ചിക്കൻ ഗീ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ രീതിയിൽ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായും ഉണ്ടാക്കി നോക്കണം. ഇതിൻ്റെ ടേസ്റ്റ് ഒരു വ്യത്യസ്ത ടേസ്റ്റാണിത്. സാധാ ചിക്കൻ റോസ്റ്റിൻ്റെ ടേസ്റ്റ് അല്ലത്, ഒരു നല്ല ജീരകത്തിൻ്റെയും അതുപോലെ നെയ്യിൻ്റെയും ഒക്കെ ടേസ്റ്റ് ഒരു പ്രത്യേക തരം രുചിയാണിത്. അപ്പോൾ നിങ്ങളിത് കഴിച്ചിട്ട് തന്നെ നോക്കണം. അപ്പോൾ ഈ നമ്മുടെ ചിക്കൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ അടുത്ത റെസിപ്പിയുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.